നമസ്കാരം. നിയമങ്ങൾ ഒരിക്കലും ലംഘിക്കാനുള്ളതല്ല എന്ന് നമുക്കറിയാം. ലോകത്ത് പല രാജ്യങ്ങളിൽ പല നിയമങ്ങളും നിലവിലുണ്ട്. കേട്ടാൽ വിചിത്രമെന്ന് തോന്നുന്ന നിയമങ്ങളും അക്കൂട്ടത്തിലുണ്ട്. ഈ നിയമങ്ങൾ അവരുടെ ചരിത്രവും മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. പുറമേ നിൽക്കുന്നവർക്ക് ചിരിയും വിസ്മയവും ഉണ്ടാക്കുന്ന ഇത്തരം നിയമങ്ങളുടെ പിന്നിൽ ഓരോ ഉദ്ദേശങ്ങളുമുണ്ട്. ചിലത് തീർത്തും വിഡ്ഢിതമായി നമുക്ക് തോന്നുമെങ്കിലും നിയമം നിയമം തന്നെയാണല്ലോ. അതിനെ ധിക്കരിക്കാൻ ആർക്കാണ് കഴിയുക? അത്തരത്തിലൊരു നിയമമാണ് ചൂലിൽ പറക്കുന്ന മന്ത്രവാദിനികൾക്ക് പിഴ എന്നത്. പറക്കുന്ന ചൂലിൽ യാത്ര ചെയ്യുന്ന മന്ത്രവാദിനികളെ കുറിച്ച് നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപാട് കേട്ടിട്ടുണ്ടാകും. ആ പ്രായത്തിൽ പറക്കുന്ന ചൂലന്വേഷിച്ച് നടന്നിട്ടും ഉണ്ടാകും. എന്നാൽ വലുതായപ്പോൾ അതെല്ലാം വെറും കെട്ടുകഥകളാണെന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ ആഫ്രിക്കയിലെ സ്വാസിലാൻഡ് നിവാസികൾക്ക് അത് വെറുമൊരു കെട്ടുകഥയല്ല. അവർ അതിനെതിരെ ഒരു നിയമം വരെ കൊണ്ടുവരികയുണ്ടായി. അതും ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. സ്വാസിലാൻഡിലെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഉദ്യോഗസ്ഥനായ ഡാംലി 2013 ഭാരമേറിയ ഗതാഗത ഉപകരണങ്ങളെ നിയന്ത്രിക്കുന്ന കർശനമായ ചില നിയമങ്ങൾ കൊണ്ടുവന്നു. ക്യാമറ ഘടിപ്പിച്ച ഒരു ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയ ഒരു സ്വകാര്യ അന്വേഷകനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നത്. എന്നാൽ ആ നിയമങ്ങളിൽ ചൂലിൽ പറക്കുന്ന മന്ത്രവാദിക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഉയരത്തിൽ പറക്കാൻ അധികാരമില്ല എന്ന ഒരു വിചിത്ര നിയമം കൂടി ഉണ്ടായിരുന്നു. 150 മീറ്ററിന് മുകളിൽ പറക്കുന്ന മന്ത്രവാദികൾക്ക് 32 ലക്ഷത്തിന് മീതെ പിഴയും ചുമത്തിയിട്ടുണ്ട്. കേൾക്കുമ്പോൾ ചിരി വരാം. പക്ഷേ അവിടുത്തുകാർക്ക് മന്ത്രവാദത്തിലുള്ള കലശലായ വിശ്വാസമാണ് ഇത്തരം നിയമങ്ങൾക്ക് പിന്നിലെന്നതാണ് സത്യം. ഇനി അടുത്തതാണ് എല്ലാ വീട്ടിലും തോക്കെന്ന നിയമം. കൊളറാഡോയിലെ ചെറുതും ദാരിദ്ര്യമുള്ളതുമായ ഒരു പട്ടണമാണ് നുക്ല. അവിടെ എല്ലാ വീടിനും ഓരോ തോക്ക് വീതം സ്വന്തമായി വേണമെന്നത് ഒരു നിയമമാണ്. അവിടുത്തുകാർക്ക് തോക്കെന്നത് ഒരു ആർഭാടമല്ല, പകരം അനിവാര്യതയാണ്. കാരണം നിയമം അത് അനുശാസിക്കുന്നുണ്ടെന്നത് തന്നെയാണ്. 2013 മെയ് മാസത്തിൽ നുക്ല ടൗൺ ബോർഡാണ് ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തത്. ജോർജിയയിലെ നെൽസൺ പട്ടണം പാസാക്കിയ ഫാമിലി പ്രൊട്ടക്ഷൻ ഓർഡിനൻസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ അസാധാരണമായ ഓർഡിനൻസ് ഇവിടെ നടപ്പാക്കിയത്. ഇനി അടുത്ത വിചിത്രമായ നിയമമാണ് മരിച്ചുപോയ ഒരാളെ വിവാഹം കഴിക്കാമെന്നത്. ലോകത്തെങ്ങും പ്രായപൂർത്തിയായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഫ്രാൻസിൽ അത് ഒരു പടി മുകളിലാണ് നിൽക്കുന്നത്. അവിടെ മരിച്ചവരെ വേണമെങ്കിലും വിവാഹം ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ട്. 1950കളിൽ നിലവിൽ വന്ന ഈ നിയമം 2nd World War ഉണ്ടായത്. രാഷ്ട്രപതിയുടെയും നീതിന്യായ മന്ത്രിയുടെയും അനുമതി ജീവനുള്ള പങ്കാളിക്ക് ലഭിക്കണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. എന്നാൽ മരിച്ച ഒരാളെ വിവാഹം കഴിക്കാൻ യോഗ്യത നേടുന്നതിന് മരിച്ചയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നതിന് തെളിവ് നൽകണം. അങ്ങനെ തെളിവ് നൽകിയാൽ നിങ്ങൾക്ക് ആ മരിച്ച വ്യക്തിയെ വിവാഹം ചെയ്യാം. വിവാഹ സമയത്ത് വധുവിനെയോ വരനെയോ മരിച്ച വ്യക്തിയുടെ ഫോട്ടോയുടെ അരികിൽ നിർത്തും. അതിനുശേഷം ചടങ്ങുകൾ നടത്തും. ചടങ്ങുകൾ കഴിഞ്ഞാൽ പിന്നെ അവർ ദമ്പതികളായി മാറും. ഇത്തരത്തിൽ മരണാനന്തര വിവാഹങ്ങൾക്കായി പ്രതിവർഷം 100 കണക്കിന് അഭ്യർത്ഥനകളാണ് ഫ്രാൻസിന് ലഭിക്കുന്നത്. അടുത്ത നിയമമാണ് മക്കളെ വഴക്കു പറഞ്ഞാൽ ജയിലിൽ കഴിയാമെന്നത്. മക്കൾ എന്തെങ്കിലും കുസൃതി കാട്ടുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, അടികിട്ടി വളരാത്തതിന്റെ പ്രശ്നമാണ്. എന്നാൽ ഈ ഡയലോഗ് ന്യൂയോർക്കിലെ ടാനാവാൻഡ എന്ന നഗരത്തിൽ പറഞ്ഞാൽ പണി പാളും. എല്ലായിടത്തും മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളെ ശിക്ഷിക്കാൻ നിയമമുണ്ട്. എന്നാൽ ഇവിടെ മക്കളെ ഉപദ്രവിക്കുന്ന മാതാപിതാക്കൾക്കാണ് ശിക്ഷ. അവരുമായി വഴക്കിടുകയോ അവരെ വേദനിപ്പിക്കുകയോ ചെയ്താൽ 15 ദിവസം വരെ ജയിലിൽ കിടക്കാം. പോരാത്തതിന് 18,000 രൂപയോളം പിഴയും അടയ്ക്കണം. എന്നാൽ ഈ നിയമം സർക്കാരിന്റെ അനാവശ്യ നുഴഞ്ഞുകയറ്റമാണെന്നും പ്രശ്നങ്ങളുള്ള വീടുകളിൽ ഇത് കൂടുതൽ ആപത്തുകൾ ഉണ്ടാക്കുമെന്നും വിമർശകർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. 2015 ഇത്തരത്തിലൊരു നിയമം നിലവിൽ വരുന്നത്. അടുത്ത വിചിത്രമായ നിയമമാണ് ഫോണുമായി വിമാനത്തിൽ പോയാൽ അകത്ത് കിടക്കാമെന്നത്. 2016 US ഗതാഗത വകുപ്പ് വിമാനങ്ങളിൽ സാംസങ് ഗാലക്സി Note 7 ഫോണുകൾ നിരോധിക്കുകയുണ്ടായി. നിയമം ലംഘിച്ച് ഫോണുമായി വിമാനത്തിൽ കയറിയ യാത്രക്കാരനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി 10 വർഷം തടവിനും 1,28,00,000 രൂപ പിഴയായി അടയ്ക്കാനും ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. എന്നാൽ ഒരു ഫോൺ എങ്ങനെ ഇത്ര വിലക്കപ്പെട്ട അപകടകരമായ ഒരു വസ്തുവാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ലിഥിയം ബാറ്ററി അമിതമായി ചൂടാവുകയും അങ്ങനെ ഫോൺ പൊട്ടിത്തെറിക്കുകയും ചെയ്തതോടെ 2016 സെപ്റ്റംബറിൽ സാംസങ് കമ്പനി ഗാലക്സി Note 7 നിർത്തി. എന്നാൽ ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾക്കായി കമ്പനി റീഫണ്ടുകളും എക്സ്ചേഞ്ചുകളും വാഗ്ദാനം ചെയ്യുകയും സുരക്ഷിതമെന്ന് കരുതുന്ന ഗാലക്സി Note 7 ഫോണുകൾ മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു.
ഒക്ടോബറോടെ മാറ്റിസ്ഥാപിച്ച നിരവധി ഫോണുകളും വീണ്ടും പൊട്ടിത്തെറിച്ചതോടെ കമ്പനി ഫോണുകളുടെ നിർമ്മാണവും വിൽപ്പനയും പൂർണ്ണമായും നിർത്തി. അതിനുശേഷമാണ് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനായി അത്തരമൊരു നിയമം നിലവിൽ വരുന്നത്. ഇനി അടുത്തതാണ് പണക്കാരുടെ കുറ്റമേറ്റെടുക്കാൻ ബിനാമികൾ. നമ്മുടെ നാട്ടിൽ പണമുണ്ടെങ്കിൽ ഏത് കുറ്റത്തിൽ നിന്നും എളുപ്പം രക്ഷപ്പെടാമെന്നൊരു സംസാരമുണ്ട്. നിയമം ഇതിനെ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. എന്നാൽ ചൈനയിലെ പണക്കാർക്കിടയിൽ ഇതൊരു സാധാരണ സംഭവമാണ്. സമ്പന്നർക്ക് അവരുടെ കുറ്റകൃത്യങ്ങൾ ഏറ്റെടുക്കുവാൻ മറ്റൊരാളെ നിയമിക്കാൻ കഴിയും. നമ്മളൊരു വക്കീലിനെ നിയമിക്കുന്ന പോലെ ഈ പ്രക്രിയയെ ഡിങ്സുയി എന്നാണ് ചൈനയിൽ വിളിക്കുന്നത്. അതിന്റെ അർത്ഥം പകരക്കാരനായ കുറ്റവാളി എന്നാണ്. അവിടെ വളരെ പരസ്യമായി നടക്കുന്ന ഒന്നാണിത്. ചൈനയുടെ നിയമവ്യവസ്ഥിതി തെറ്റായ കുറ്റസമ്മതത്തെ അനുകൂലിക്കുന്ന ഒരു സംവിധാനമായി മാറുകയാണെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും അവിടെ ഇത് ഇപ്പോഴും നടക്കുന്നുണ്ട്. പലർക്കും അവിടെ പകരക്കാരനായ കുറ്റവാളികളായി ജോലി നോക്കുന്നത് ഒരു ഉപജീവന മാർഗം കൂടിയാണ്. അങ്ങനെ പകരക്കാരനാവുന്ന ഒരാളായിരുന്നു 25-കാരനായ ഗുയോ റോങ്ഹുയി. ഇയാൾ മയക്കുമരുന്നിന് അടിമയായിരുന്നു. രക്താർബുദം ബാധിച്ചതിനെ തുടർന്ന് അയാൾക്ക് മെഡിക്കൽ പരോൾ കിട്ടി. പിന്നീടാണ് കോടതിക്കൊരു കാര്യം മനസ്സിലായത്. മയക്കുമരുന്ന്, വെടിമരുന്ന് എന്നിവ സൂക്ഷിച്ചുവെന്നതിനടക്കം 178 കേസുകളിൽ പകരക്കാരനായിട്ടാണ് ഇയാൾ പ്രവർത്തിച്ചത്. ആകെ 48 വർഷമായിരുന്നു ഈ കേസുകളെല്ലാം ചേർത്ത് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. എന്നാൽ അത് അനുഭവിക്കാതെ ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. 2007 ഒരു പരോൾ ലംഘിച്ചതിനെ തുടർന്നുണ്ടായ ചോദ്യം ചെയ്യലിലാണ് അയാൾ 10 വർഷത്തിലേറെയായി താൻ പകരം കുറ്റവാളിയായിരിക്കുകയാണെന്ന് തുറന്നു പറഞ്ഞത്. ഈ പകരക്കാരനാവുന്നതിന് അയാൾ വാങ്ങുന്നത് സാധാരണയായി ഒരു കേസിന് 7 ലക്ഷം മുതൽ 9 ലക്ഷം വരെയാണ് അയാളുടെ ഫീസ്. ഇത്തരത്തിൽ നിരവധി വിചിത്ര നിയമങ്ങളാണ് ലോകത്തിലെ പല രാഷ്ട്രങ്ങളിലുമുള്ളത്. കേൾക്കുമ്പോൾ നമുക്ക് രസകരമായി തോന്നുമെങ്കിലും ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.